വരൂ, നമുക്കിന്ന് ഇംഗ്ലീഷ് ഭാഷയിലെ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് പഠിക്കാം. ലോകത്ത് ആകമാനം അസംഖ്യ ഭാഷകളുണ്ട്. എഴുതുവാനും വായിക്കുവാനും കഴിയുന്ന ഭാഷയും അതുപോലെ തന്നെ ലിപികളില്ലാത്തതുകൊണ്ട് എഴുതാനും വായിക്കുവാനും കഴിയാത്ത ഭാഷയും. എന്നാൽ ആ ഭാഷകൾ ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട്. ഇന്ന് ഭാഷകളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ ഭാഷകളുടെ കൂട്ടത്തിൽ ഏറ്റവും നെറുകയിലെത്തി നിൽക്കുന്ന രാജകീയ ഭാഷയാണ് ഇംഗ്ലീഷ് ഭാഷ. ഇംഗ്ലീഷ് ഭാഷയിൽ പ്രൗഢഗംഭീരമായ 26 ലിപികൾ ഉണ്ട്. ഈ ലിപികൾ ഉപയോഗിച്ച് അർത്ഥം നൽകിത്തരുന്ന വാക്കുകളെ നമുക്ക് ചിട്ടപ്പെടുത്തുവാനായിട്ട് കഴിയും. ഈ വാക്കുകൾ ഉപയോഗിച്ച് അർത്ഥസമ്പുഷ്ടമായിരിക്കുന്ന സെൻറ്റൻസുകളെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. ഈ വാക്കുകളെ 8 തരത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. പഠന ക്രമീകരണത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന ഈ രീതിയെയാണ് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് നാം അറിയപ്പെടുന്നത്. പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏതെല്ലാം കാറ്റഗറിയിലാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, നൗൺ എന്നാൽ നാമം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, പേരുകൾ. ഒരു വ്യക്തിയുടെയോ ഒരു സ്ഥലത്തിൻ്റെയോ ഒരു വസ്തുവിൻ്റെയോ പേരിനെ കുറിക്കുന്ന ഏത് വാക്കുകൾ വന്നാലും അതെല്ലാം നൗൺ എന്ന കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തേത് പ്രോണൗൺ. പ്രോണൗൺ എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരമായി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ഹീ, ഷീ, ഇറ്റ് എന്നെല്ലാം പറയുന്ന വാക്കുകൾ നമ്മൾ പേരുകൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ആ വാക്കുകളെയാണ് നമ്മൾ മലയാളത്തിൽ സർവനാമമെന്നും ഇംഗ്ലീഷിനതിന് പ്രോണൗൺ എന്നും പറയപ്പെടുന്നത്. മൂന്നാമത്തേത് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമവിശേഷണം. ഒരു നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുവാനായിട്ട് നമ്മളൊരു വാക്യം ഒരു വാക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിനെ നമുക്ക് നാമവിശേഷണം എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. അതായത് ഉദാഹരണത്തിനോ, റിച്ച് മേൻ എന്ന് പറഞ്ഞാൽ ഈ മേൻ എന്നുള്ള വാക്കിനെ വിശേഷിപ്പിക്കുന്നതുകൊണ്ട്, മേൻ എന്ന് പറയുന്ന നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് റിച്ച് എന്ന് പറയുന്നത്. അതുകൊണ്ട് റിച്ച് എന്ന് പറയുന്നത് നാമവിശേഷണമാണ്. ബ്യൂട്ടിഫുൾ ഗേൾ, ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുന്ന ഗേളിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് അഡ്ജക്റ്റീവാണ്. നാലാമത്തത് വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ക്രിയ എന്ന് പറയും. ക്രിയ എന്ന് പറഞ്ഞാൽ നാമമോ സർവനാമമോ ചെയ്യുന്ന പ്രവൃത്തികളെയാണ് നമ്മൾ ക്രിയ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് റൈറ്റ്, റീഡ്, ലുക്ക് എന്ന് പറയുന്ന വാക്കുകൾ ക്രിയയ്ക്ക് ഉദാഹരണങ്ങളാണ്. അഞ്ചാമത്തത് ആഡ്വെർബ്, ക്രിയാവിശേഷണം. ക്രിയാവിശേഷണം എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ക്രിയയെ വിശേഷിപ്പിക്കുവാനായിട്ട് കഴിയുന്ന വാക്കുകളെയായിരിക്കും ക്രിയാവിശേഷണം എന്ന് പറയുന്നത്. ആഡ്വെർബ് എന്ന് പറയുന്നത് ഹീ റൺസ് ക്വിക്ലി എന്ന് പറയുമ്പോൾ, ഈ ഹീ റൺസ് ക്വിക്ലി എന്ന് പറയുമ്പോൾ ഈ ക്വിക്ലി എന്ന് പറയുന്നത് റൺസിനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് ഇവിടെ നമുക്ക് റാഡ് വെർബ് എന്ന് പറയുന്നത് ക്യുക്കിലിയാണ്. കാരണം റൺസ് പ്രവൃത്തിയെ വിശേഷിപ്പിക്കുന്നു, അതുകൊണ്ട് അത് ആഡ് വെർബാണ്. ആറാമത്തത് പ്രൊപ്പോസിഷൻ. പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത് മലയാളത്തിൽ നമ്മൾ ഗതി എന്നൊക്കെയാണ് പറയുന്നത്. ഈ ഗതി എന്ന് പറയുന്നത് അറ്റ്, ടു, ഇൻ, ഇൻ ടു, ഓൺ, അപ്പോണ് എന്നൊക്കെ പറയുന്ന ഈ വാക്കുകൾ ഒരു സെൻറ്റൻസിന് കൃത്യമായ റൂട്ട് കാണിച്ചു കൊടുക്കുന്നത് കൊണ്ട് അതിനെ നമ്മൾ പ്രൊപ്പോസിഷൻ എന്നുള്ള വാക്കിൻ്റെന്ന് പറയുന്നത്. കൺജങ്ഷൻ ആണ്. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വാക്കുകളെയോ രണ്ട് സെൻറ്റൻസുകളെയോ തമ്മിൽ കൂട്ടിയോജിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന ഏതൊരു വാക്കിനെയും നമുക്ക് കൺജങ്ഷൻ എന്ന് പറയാം. മലയാളത്തിന് അതിന് ഘടകം എന്നാണ് എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഡേ ആൻഡ് നൈറ്റ് രണ്ട് വാക്കുകൾ തമ്മിൽ ആൻഡ് എന്നുള്ള വാക്കുകൊണ്ട് അത് കൂട്ടിയോജിപ്പിച്ചിരിക്കുകയാണ്. ആസ് വെൽ ആസ്, സോ ദാറ്റ് എന്നൊക്കെ പറയുന്ന വാക്കുകളാണ് ഈ കൺജങ്ഷൻ എന്ന വാക്കിന് ഉദാഹരണങ്ങൾ. എട്ടാമത്തത് ഇൻ്റർജെക്ഷൻ. ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അനുഭൂതിയിൽ നിന്നോ അതല്ലെങ്കിൽ നമ്മുടെ വികാരത്തിൽ നിന്നോ ഉളവാകുന്ന ശബ്ദങ്ങൾ, ആ സാഹചര്യത്തിൽ നമ്മൾ ഉണ്ടാക്കുന്ന കുറേ ശബ്ദങ്ങൾ, അതിന് അർത്ഥം നൽകി കൊടുക്കുകയും അത് ആ സ്പോട്ടിൽ നൽകുന്ന അർത്ഥം നൽകുന്ന വാക്കുകളാണ്. ഡിക്ഷണറിയിൽ നമുക്ക് ആ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയില്ല. അത് സാഹചര്യത്തിലാണ് ആ വാക്കുകൾ വരുന്നത്. നമ്മുടെ സുഹൃത്തിനെ കാണുമ്പോൾ നമ്മൾ ചാടി നമ്മൾ ഹായ് എന്ന് പറയാറുണ്ട്, ഹലോ എന്ന് പറയാറുണ്ട്. നമുക്ക് സന്തോഷം വരുമ്പോഴത്തേക്കും നമ്മൾ ഹൗ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെയുള്ള കുറേ വാക്കുകൾ എല്ലാ വാക്കുകളെയും
വരുന്ന കാറ്റഗറിയാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത്. നാമം നൗൺ എന്ന് പറഞ്ഞാൽ നാമം, പ്രോണൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാമത്തിന് പകരമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് പ്രോണൗൺ എന്ന് പറയുന്നത്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നാമമോ സർവനാമമോ തേയോ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെ നമുക്ക് അഡ്ജക്റ്റീവ് എന്ന് പറയാം. വെർബ് എന്ന് പറഞ്ഞാൽ നാമമോ സർവനാമമോ ചെയ്യുന്ന പ്രവൃത്തികളെ ആണ് നമ്മൾ വെർബ് എന്ന് പറയുന്നത്. ആഡ്വെർബ് എന്ന് പറഞ്ഞാൽ നാമമോ സർവനാമമോ ചെയ്യുന്ന പ്രവൃത്തികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് ആഡ്വെർബ് എന്ന് പറയുന്നത്. അതിൻ്റെ കൃത്യമായ റൂട്ട് കാണിച്ചു കൊടുക്കുന്ന വാക്കുകളെയാണ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നത്. കഞ്ചക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാക്കുകളെ തമ്മിലോ അല്ലെങ്കിൽ രണ്ട് സെൻറ്റൻസുകളെ തമ്മിലോ കൂട്ടിയോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് കഞ്ചങ്ഷൻ എന്ന് പറയുന്നത്. ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ വികാരത്തിൽ നിന്നോ അനുഭൂതിയിൽ നിന്നോ ഉളവായി വരുന്ന ശബ്ദങ്ങളെയാണ് ഇൻ്റർജെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പാർട്സ് ഓഫ് സ്പീച്ചിൻ്റെ ഒരു ഔട്ട്ലൈൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ഓരോന്നും എടുത്ത് കുറച്ചും കൂടി ഡീപ്പായി ഏതെല്ലാം തരത്തിലുണ്ട്, ഏതെല്ലാം രീതിയിലാണ് എല്ലാം നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. അടുത്ത എപ്പിസോഡുകൾ നിങ്ങൾ കാണണം. എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ ബെൽ ബട്ടൺ നിങ്ങൾ മറക്കാതെ ക്ലിക്ക് ചെയ്യണം. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.